എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്. PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഈ വർഷത്തെ വണ്ടൂർ ഉപജില്ലാ കലോത്സവം വണ്ടൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒക്ടോബർ 31 മുതൽ സ്ഥലപരിമിതി ഏറെയുള്ള ഗേൾസ് ഹൈസ്കൂൾ കലോത്സവം ഏറ്റെടുത്തതോടെ മേള നടക്കുന്ന ദിവസങ്ങളിൽ വേദികളിൽ നിന്ന് വേദികളിലേക്കോടി മത്സരാർത്ഥികൾ തളരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പോരൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഏറ്റെടുക്കാതായതോടെയാണ് സ്ഥലപരിമിതി ഏറെയുള്ള വണ്ടൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം ഏറ്റെടുത്തിരിക്കുന്നത്. ഒക്ടോബർ 31, നവംബർ 1, 2, 3 ദിവസങ്ങളിലാണ് കലോത്സവം നടക്കുക. 4 മെയിൻ സ്റ്റേജുകളടക്കം കഴിഞ്ഞ വർഷം 10 വേദികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഇത്തവണ ഒരു പ്രധാന സ്റ്റേജ് വണ്ടൂർ ഗേൾസ് മൈതാനത്തും ബാക്കി 3 സ്റ്റേജുകൾ VMC മൈതാനത്തുമാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം ഊട്ടുപുരയ്ക്ക് എവിടെ സ്ഥാനം കണ്ടെത്തുമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ചുരുക്കത്തിൽ ഒരു പ്രധാന വേദി വണ്ടൂർ ഗേൾസിലും മറ്റു 3 വേദികൾ VMC മൈതാനത്തുമാവുകയാണെങ്കിൽ മത്സരാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവർ നിലവിലെ കാലാവസ്ഥയിൽ ഓടിത്തളരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. 13 ലക്ഷം രൂപയാണ് ഇത്തവണ വണ്ടൂർ ഗേൾസിൽ നടക്കുന്ന ഉപജില്ലാ കലോത്സവത്തിന്റെ ചെലവായി കണക്കാക്കുന്നത്. ഇതിൽ HM ഫോറം 8.25 ലക്ഷം രൂപയും സർക്കാരിന്റെ വകയായി 1 ലക്ഷവും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നിരുന്നാലും ബാക്കി 3 ലക്ഷം രൂപ കണ്ടെത്തേണ്ടി വരും. ഒരു മെഗാ ബിരിയാണി ചലഞ്ച് കഴിഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ ഇത് അത്ര എളുപ്പമാകില്ല. നമ്മള് ഇവിടുത്തെ പരിമിതികൾ നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വന്നപ്പോൾ തന്നെ അത് ചർച്ച ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ VMC ഗ്രൗണ്ട് നമ്മളിതിന് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ 2 സ്റ്റേജ് 3 സ്റ്റേജ് ഇവിടെ ഉണ്ടാക്കാൻ കഴിയും. ഇതൊരു 4 സ്റ്റേജാണ് കാര്യമായിട്ട് ഇതിന് വേണ്ടത്. ബാക്കിയൊക്കെ ഓഫ് സ്റ്റേജ് ആയിട്ട് നമ്മൾ ഹാളുകളിലാണ് ഈ പരിപാടി നടത്തുക. അപ്പോൾ ബാക്കി ഈ 4 സ്റ്റേജ് 1 സ്റ്റേജ് ഇവിടെ ഉണ്ടാക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബാക്കി നമുക്ക് VMC ഗ്രൗണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് അവരോട് പെർമിഷൻ വാങ്ങിയിട്ട് അവിടെ നടത്തുകയും ചെയ്യും. പിന്നെ ഫുഡിനാണ് മറ്റുള്ള ഒരു നല്ലൊരു സ്ഥലം വേണ്ടത്. അത് ഫുഡ് കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുന്നുണ്ട്. ഒരു സ്ഥലം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. കാരണം ഒരു ഏകദേശം 1000-1500 കുട്ടികൾ ഡെയിലി ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്ഥലം വണ്ടൂർ നമ്മുടെ ഈ സ്കൂളിന് ചുറ്റുപെട്ടതും എവിടെ കിട്ടുക എന്ന് തിരയുന്നുണ്ട്. അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കിട്ടാതിരിക്കില്ല, എന്തായാലും കിട്ടുമെന്നാണ് പ്രതീക്ഷ. പാർക്കിംഗ് സൗകര്യം പ്രധാന പ്രശ്നമായ വണ്ടൂർ അങ്ങാടിയിൽ സബ് ജില്ലാ കലോത്സവം കൂടി എത്തുന്നതോടെ ഇവിടേക്ക് എത്തുന്ന വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യുമെന്ന കാര്യത്തിലും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. ഈ വരുന്ന സെപ്റ്റംബർ 30 കണ്ണൂർ സെക്യൂറോ മാളിൽ ക്ലാരസ് ജ്വല്ലറിയുടെ ഏറ്റവും പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടന ചടങ്ങിന് ഞാൻ എത്തുന്നുണ്ട്. ക്ലാരസ് ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി, സെക്യൂറോ സെന്റർ, കണ്ണൂർ. വിശ്വസ്തത, ഗുണമേന്മ, അതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ന്യൂ കുരുക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ നിലമ്പൂർ റോഡ്, പടകാളിപ്പറമ്പ് കോറിക്ക് സമീപം.